എല്ലാവർക്കും സ്ലേറ്റ് ആൻഡ് പെൻസിലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രോബ്ലം സോൾവിങ് യൂസിങ് സി എന്ന പേപ്പറിലെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ്. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സ് എന്ന് പറയുമ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതുവരെ അതായത് ഒരു അഞ്ചാറ് വർഷമായിട്ട് ചോദിച്ചു കാണുന്ന ക്വസ്റ്റ്യൻസ്. ആദ്യം ഇതിൽ ഈ ഒരു സ്ലൈഡ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം പഠിച്ചു വെക്കുക. അതിനുശേഷം ബാക്കിയുള്ള ടോപ്പിക്സ് കൊണ്ട് പഠിക്കുക. കാരണം നമുക്കിപ്പം ക്വസ്റ്റ്യൻ്റെ പാറ്റേൺസ് എല്ലാം മാറി മാറി വരുന്നതുകൊണ്ട് ഏതൊക്കെയാണ് വരുന്നതെന്ന് നമുക്ക് കറക്റ്റ് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പം നമുക്ക് ഇതുവരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറിലെ എല്ലാ ക്വസ്റ്റ്യൻസാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് ആദ്യം പഠിച്ചതിന് ശേഷം ബാക്കിയുള്ളതിലേക്ക് നോക്കുക. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻസ് എന്തായാലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ പഠിക്കുക. അപ്പോൾ യൂണിറ്റ് വന്ന് ചോദിച്ച് കണ്ട ക്വസ്റ്റ്യൻസാണ് ക്യാരക്ടർ സെറ്റ്. ക്യാരക്ടർ സെറ്റ് ചോദിച്ചാൽ നിങ്ങൾ എഴുതേണ്ടത് അപ്പർ കേസ് ക്യാരക്ടർ, ലോവർ കേസ് ക്യാരക്ടർ, ഡിജിറ്റ്, സ്പെഷ്യൽ സിമ്പിൾസ് തുടങ്ങിയവയ്ക്കാണ്. പിന്നെ ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ് സി ടോക്കൺസ്. അപ്പോൾ ടോക്കൺസ് ചോദിക്കുമ്പോൾ കീവേഡ്സിനെ കുറിച്ച് എഴുതണം, ഐഡൻറ്റിഫയേഴ്സിനെ കുറിച്ച് എഴുതണം, കോൺസ്റ്റൻസിനെ കുറിച്ച് എഴുതണം, ലിറ്ററൽസിനെ കുറിച്ച് എഴുതണം. ദെൻ കീവേഡ്സ് ചോദിച്ചാൽ ഏകദേശം 32 കീവേഡ്സ് ഉണ്ട്. അതൊക്കെ നമുക്ക് പഠിച്ചു വെക്കണ പോസിബിൾ അല്ല, എങ്കിലും നിങ്ങൾക്ക് കണ്ടുപരിചയമുള്ള കീവേഡ്സ് ഒരു ഇതൊക്കെ പഠിച്ചു വെക്കാൻ ശ്രമിക്കുക. ദെൻ ഐഡൻറ്റിഫയേഴ്സ്, ഐഡൻറ്റിഫയേഴ്സ് ചോദിച്ചാൽ നിങ്ങൾക്ക് വേരിയബിൾസിനെ കുറിച്ച് എഴുതാം, ഫങ്ഷൻസിനെ കുറിച്ച് എഴുതാം, സ്ട്രക്ചറിനെ കുറിച്ച് എഴുതാം, യൂണിയനെ കുറിച്ച് എഴുതാം. ദെൻ ഐഡൻറ്റിഫയറിൻ്റെ റൂൾസ് കുറിച്ച് എഴുതണം, ദെൻ അതിൻ്റെ എക്സാമ്പിൾസ് എഴുതണം. കോൺസ്റ്റൻസ് ചോദിക്കുമ്പം ഡെസിമൽ കോൺസ്റ്റൻസിനെ കുറിച്ച് പറയണം, ക്യാരക്ടർ കോൺസ്റ്റൻസിനെ കുറിച്ച് പറയണം, സ്ട്രിംഗ് കോൺസ്റ്റൻസിനെ കുറിച്ച് പറയണം, ഒക്ടൽ കോൺസ്റ്റൻസിനെ കുറിച്ച് പറയണം. ദെൻ വേരിയബിൾസ്, ഈ വേരിയബിൾസ് എന്ന് പറഞ്ഞ ടോപ്പിക്കില്ലാത്ത ഒരൊറ്റ ക്വസ്റ്റ്യൻ പേപ്പറും ഇല്ല. അപ്പോൾ വേരിയബിളിനെ കുറിച്ച് വേരിയബിൾ എന്താണെന്ന് എഴുതുക, വേരിയബിൾ എങ്ങനെയാണ് ഡിക്ലെയർ ചെയ്യുക, ആ ഡിക്ലെയർ ചെയ്യാനുള്ള സിൻടാക്സ്, അതെങ്ങനെയാണ് ഇനീഷ്യലൈസ് ചെയ്യുന്നത്, ദെൻ വേരിയബിളായി ബന്ധപ്പെട്ട റൂൾസ്, പിന്നെ വേരിയബിൾസിന് ഡിഫറെൻറ്റ് ടൈപ്സ്, ലോക്കൽ, ഗ്ലോബൽ, സ്റ്റാറ്റിക്, ഓട്ടോമാറ്റിക്, എക്സ്റ്റേണൽ വേരിയബിൾസ്. ദെൻ ഡാറ്റ ടൈപ്പ് എല്ലാവർക്കും അറിയുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അതിൽ വോയിഡിനെ കുറിച്ച് എഴുതുക, ഇൻറ്റീജറിനെ കുറിച്ച് എഴുതുക, ഫ്ലോട്ടിംഗ് പോയിൻ്റ്, ക്യാരക്ടർ തുടങ്ങിയവ. ദെൻ യൂണിറ്റ് 2 ചോദിച്ച ക്വസ്റ്റ്യൻസാണ് ഓപ്പറേറ്റേഴ്സ്. അതായത് ഒരുവിധം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും എസ്എ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ് ഓപ്പറേറ്റേഴ്സ്. അപ്പോൾ ഓപ്പറേറ്റേഴ്സ് ചോദിക്കുമ്പോൾ അരിത്തമാറ്റിക് ഓപ്പറേറ്റർ, റിലേഷണൽ ഓപ്പറേറ്റർ, ലോജിക്കൽ ഓപ്പറേറ്റർ, കണ്ടീഷണൽ ഓപ്പറേറ്റർ, ഷിഫ്റ്റ് ഓപ്പറേറ്റർ, ബിറ്റ് വൈസ് ഓപ്പറേറ്റർ തുടങ്ങിയവരെ കുറിച്ചൊക്കെ എഴുതുക. ദെൻ എക്സ്പ്രഷൻ, ഇപ്പോൾ എക്സ്പ്രഷനെ കുറിച്ച് ചോദിച്ചാൽ അരിത്തമാറ്റിക് എക്സ്പ്രഷനെ കുറിച്ച് മുഴുവൻ കാര്യങ്ങൾ പറയുക. ദെൻ എക്സ്പ്രഷനാണ് ഇവാലുവേറ്റ് എന്നും കൂടെ പറയാം. ദെൻ ഓപ്പറേറ്റർ പ്രസിഡൻസ് ആൻഡ് അസോസിയേറ്റിവിറ്റി. ഇപ്പോൾ പ്രസിഡൻസ് എന്നതാണ് ഏത് ഓപ്പറേറ്ററാണ് ഫസ്റ്റ് ഇവാലുവേറ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണിത്, ഓപ്പറേറ്റർ പ്രസിഡൻസ്. ദെൻ അസോസിയേറ്റിവിറ്റി എന്നാണ് ആ ഓപ്പറേറ്റ് ഈ എക്സ്പ്രഷനെ ഇവാലുവേറ്റ് ചെയ്യുന്നത് ലെഫ്റ്റ് ടു റൈറ്റ് ആണോ റൈറ്റ് ടു ലെഫ്റ്റ് ആണോ എന്ന് പറയുന്നതാണ് എന്ത് അസോസിയേറ്റിവിറ്റി. ദെൻ മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ് ചോദിച്ചാൽ സീലിംഗ്, ഫ്ലോറ്, സ്ക്വയർ റൂട്ട്, പവർ തുടങ്ങിയ മാത്തമാറ്റിക്കൽ ഫങ്ഷൻസിനെ കുറിച്ചൊക്കെ എഴുതി വെക്കുക. ദെൻ ലൈബ്രറി ഫങ്ഷൻസ്, അതായത് stdio.h, conio.h, string.h, ദെൻ math.h, അങ്ങനെ ഒരുവിധം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയ ലൈബ്രറി ഫങ്ഷൻസൊക്കെ പഠിച്ചു വെക്കുക. ദെൻ പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ്, ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ക്വസ്റ്റ്യൻസാണ് ബ്രാഞ്ചിങ് ആൻഡ് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്. അതും ഒരുവിധം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും എസ്എ ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസാണ്. അതിൽ അത് നിങ്ങൾ എഴുതേണ്ടത് ഇപ്പം ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിലും ആ സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ച് കാര്യങ്ങൾ പറയാം, ദെൻ അതിൻ്റെ സിൻടാക്സ് എഴുതണം, ദെൻ അതിൻ്റെ ഫ്ലോ ചാർട്ട് വരയ്ക്കണം, അതുമായിട്ട് ബന്ധപ്പെട്ട ചെറിയൊരു എക്സാമ്പിൾ എഴുതണം. അപ്പോൾ ഏതൊരു ക്വസ്റ്റ്യൻ സി അതുപോലെ തന്നെ ജാവ അതുപോലത്തെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഒക്കെ വരുമ്പോൾ തിയറി പാർട്ടിൻ്റെ കൂടെ എന്ത് എഴുതി വെക്കണം, നിങ്ങൾ ഒരു പ്രോഗ്രാം കൂടെ എഴുതി വെക്കണം, എന്നാൽ മാത്രമേ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ വെറുതെ തിയറി മാത്രം എഴുതി വെച്ചാൽ ഒരിക്കലും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റില്ല. പ്രോഗ്രാമിംഗ് പേപ്പർ എല്ലാത്തിനും എന്ത് ചെയ്യണം, തിയറിൻ്റെ കൂടെ അതായിട്ട് ബന്ധപ്പെട്ട ചെറിയൊരു പ്രോഗ്രാം, അതായത് മുഴുവൻ പ്രോഗ്രാം എഴുതണം എന്നല്ല പറയുന്നത്, അതിൻ്റെ ചെറിയൊരു കോഡ് എന്ത് ചെയ്ത് വെക്കുക, എഴുതി വെക്കുക. അപ്പം ഇതിൽ എല്ലാം നിങ്ങൾ പഠിക്കേണ്ടതാണ്, ഒന്നും ഒഴിവാക്കാൻ പറ്റില്ല. ഇഫ് എൽസ് ലാഡർ, സ്വിച്ച്, ഫോർ ലൂപ്പ്, വൈൽ ലൂപ്പ്, ഡു വൈൽ ലൂപ്പ്, ഈ ഒരു ക്വസ്റ്റ്യൻസ് ഈ ഒരു ടോപ്പിക്സ് കാണാത്ത ഒരൊറ്റ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ദെൻ ബ്രേക്ക്, കണ്ടിന്യൂ, ഗോ ടു. ദെൻ യൂണിറ്റ് 3 എന്ന് വെച്ച മറ്റ ക്വസ്റ്റ്യൻസാണ് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഫങ്ഷൻസ്. അപ്പോൾ അത് ചോദിക്കുമ്പോൾ പ്രിൻ്റ് എഫ് എഴുതണം, സ്കാനഫ് എഴുതണം, ഗെറ്റ്സ് എഴുതണം, ഗെറ്റസ് എഴുതണം, പുട്സ് എഴുതണം, പുട്ക്യാർ എഴുതണം, അങ്ങനെ ഒരുവിധം ഇൻപുട്ട് ഔട്ട്പുട്ട് ഫങ്ഷൻസൊക്കെ പഠിക്കാൻ കഴിയുന്നൊക്കെ പഠിച്ചു വെക്കുക. ദെൻ യൂണിറ്റ് 4 അറേനെ കുറിച്ച് ആണ് ചോദിച്ചത്. അറയിൽ 1 ഡയമെൻഷൻ അറേനെ കുറിച്ച് പറയാം, 2 ഡയമെൻഷൻ അറേനെ കുറിച്ച് പറയാം, മൾട്ടി ഡയമെൻഷൻ അറേനെ കുറിച്ച് പറയാം.
ദെൻ സ്ട്രിങ് ആൻഡ് സ്ട്രിങ് ഫംഗ്ഷൻസ്. സ്ട്രിങ് ആൻഡ് സ്ട്രിങ് എന്താണ്, സ്ട്രിങ്ങിനെ എങ്ങനെയാണ് ഡിക്ലെയർ ചെയ്യുക, ദെൻ സ്ട്രിങ്ങിലെ ഫംഗ്ഷൻസ് ചോദിക്കുമ്പം സ്ട്രിങ് ലെങ്ത്ത്, സ്ട്രിങ് കോപ്പി, സ്ട്രിങ് കൺകാറ്റനേഷൻ, സ്ട്രിങ് കമ്പയർ, സ്ട്രിങ് റിവേഴ്സ്, സ്ട്രിങ് ലോവർ, സ്ട്രിങ് അപ്പർ തുടങ്ങിയ സ്ട്രിങ് ഫംഗ്ഷൻസ് ഒക്കെ എഴുതി വെക്കുക. ദെൻ ഫംഗ്ഷൻസ് ഇതും ഒരുവിധം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ക്വസ്റ്റ്യനാണ് ഫംഗ്ഷൻ. അപ്പോൾ ഫംഗ്ഷനെ കുറിച്ച് ഈ ഇത്രയും കാര്യങ്ങൾ എന്തായാലും പഠിച്ചു വെക്കുക. ഫംഗ്ഷൻ്റെ ഡിക്ലറേഷൻ, ഫംഗ്ഷൻ്റെ ഡെഫിനേഷൻ, ഫംഗ്ഷൻ കോളിംഗ്. ഫംഗ്ഷൻ കോളിംഗിൽ കോൾ ബൈ വാല്യൂവും കോൾ ബൈ റെഫറൻസും രണ്ടും മൂന്നും പ്രാവശ്യമൊക്കെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ റിപ്പീറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഫംഗ്ഷൻ കോളിംഗ്, കോൾ ബൈ റെഫറൻസും കോൾ ബൈ വാല്യൂ. ദെൻ പാസിംഗ് ആർഗ്യുമെൻറ്റ്സ്, ദെൻ റിക്കർഷൻ, സ്കോപ്പ് ആൻഡ് ലൈഫ് ടൈം. ദെൻ സ്ട്രക്ചർ ആൻഡ് യൂണിയൻ, ഒരുവിധം ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ചോദിച്ച ക്വസ്റ്റ്യനാണ് സ്ട്രക്ചറും യൂണിയനും. യൂണിറ്റ് ഫൈവിൽ പോയിൻറ്റേഴ്സ് ആണ്. ഇപ്പം പോയിൻറ്റേഴ്സ് ചോദിക്കുമ്പം പോയിൻറ്റേഴ്സിൻ്റെ വേരിയബിളിൻ്റെ അഡ്രസ്സ് എങ്ങനെ ആക്സസ് ചെയ്യാം, ദെൻ പോയിൻറ്റേഴ്സിൻ്റെ ഡിക്ലറേഷൻ, പോയിൻറ്റേഴ്സ് വിത്ത് ആ ഫംഗ്ഷൻ, പോയിൻറ്റേഴ്സ് വിത്ത് അറേ തുടങ്ങിയ കാര്യങ്ങളൊക്കെ എഴുതുക. ദെൻ ഫയൽസ് ചോദിക്കുമ്പോൾ ഫയൽസ് എന്താന്ന് പറയുക, ഡിഫറൻറ്റ് ഫയൽ ഫംഗ്ഷൻസ് പഠിച്ചേക്കാം. എഫ് പ്രിൻ്റ് എഫ്, എഫ് സ്കാൻ എഫ്, എഫ് പുട്ട് സി, എഫ് ഗെറ്റ് സി, എഫ് സി എന്ന് പറഞ്ഞ ഫയൽ ഫംഗ്ഷൻസ് ഒക്കെ പഠിച്ചു വെക്കാൻ ശ്രമിക്കുക. ഇതൊക്കെയാണ് ഇതുവരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ്. അപ്പോൾ ആദ്യം ഈ ഒരു ടോപ്പിക്സ് മുഴുവനായിട്ട് പഠിച്ചതിന് ശേഷം എന്ത് ചെയ്യുക, ബാക്കിയുള്ള ടോപ്പിക്സിലേക്ക് പോവുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.